കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങളെക്കാളെല്ലാം വളരെ മുന്നിലാണ്. മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത്. കേരളത്തിലെ ഒരു യുക്തിവാദി വിഭാഗത്തിന്റെ നേതാവാണ് സി രവിചന്ദ്രൻ. ഇസ്ലാം വിമർശനം എന്ന പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്യുന്ന പണി. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഇസ്ലാം പ്രചാരണ കാലത്ത് തന്നെ ഉള്ളതാണ്. ആശയ സംവാദ വിമർശനങ്ങളും ചരിത്രകാലം മുതൽക്കേ നടന്നിട്ടുള്ളതാണ്. എന്നാൽ രവീന്ദ്രനെ പോലുള്ള സംഘയുക്തിവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രം വിഷമുൽപാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ചക്കള്ളവും ഇസ്ലാമോഫോബിയും പ്രചരിപ്പിക്കാൻ മാത്രമാണ് സംഘ് രവിയും ഭക്തരും ആവേശം കൊള്ളുന്നത്. രവീന്ദ്രന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും പവർഫുൾ സമുദായം മുസ്ലിങ്ങളാണത്രേ. അതിനുള്ള കാരണങ്ങൾ കേൾക്കണം. കേരളത്തിലെ ഏറ്റവും പവർഫുൾ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. സ്ഥലം, സ്ഥാപനം, സമ്പത്ത്, അധികാര കേന്ദ്രം, ജനപ്രതിനിധികൾ. കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങളെക്കാളെല്ലാം വളരെ മുന്നിലാണ്. നമ്പർ വൺ കമ്മ്യൂണിറ്റി, 24% ഓഫ് റിസർവേഷൻ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. സ്ഥലം, അധികാരം, സമ്പത്ത്, പ്രാതിനിധ്യം, രാഷ്ട്രീയം, ഇതൊക്കെ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ. എന്നാൽ വസ്തുത ഇതാണ്, 2014 സീഡിയ സർവേ ഡേറ്റ പ്രകാരം മുന്നോക്ക ഹിന്ദു സമുദായങ്ങളും സവർണ ക്രിസ്ത്യൻ സമുദായങ്ങളുമാണ് കൂടുതൽ ഹൗസ് ഹോൾഡ് കൈവശമുള്ളത്. ഏറ്റവും കുറവ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കാണ്. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമായിട്ട് പോലും മുസ്ലിങ്ങൾ ആദ്യ സ്ഥാനങ്ങളിൽ ഒന്നിൽ പോലുമില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കണക്കെടുപ്പിലും മുസ്ലിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത്. രാഷ്ട്രീയ പ്രാതിനിധ്യം നോക്കിയാൽ കേരളത്തിലെ കഴിഞ്ഞ 15 മന്ത്രിസഭയുടെ കാര്യത്തിലും മുസ്ലിം സമുദായത്തിന് ജനസംഖ്യാടിസ്ഥാനത്തിൽ 37.89% കുറവുണ്ട്. ബ്രാഹ്മണ സമുദായത്തിന് 250% കൂടുതലുണ്ട്. മുന്നോക്ക ക്രിസ്ത്യൻ സമുദായത്തിന് 55% അധികമുണ്ട്. പിന്നോക്ക ഹിന്ദു സമുദായവും മുസ്ലിങ്ങളും പിറകിലാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കുറവുണ്ട്. എന്നിട്ടും സംഘ് രവീന്ദ്രൻ നുണ പറയുകയാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾ അക്രമം അഴിച്ചുവിട്ടാണ് അത്ര മറ്റുള്ളവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവർക്കും കേരളത്തിൽ പേടിയാണ് പോലും. എന്ത് വർഗീയതയാണ് ഹിന്ദുത്വവാദി രവിചന്ദ്രൻ പറയുന്നത്? കേരളത്തിൽ മുസ്ലിങ്ങൾ സംഘടിച്ച് ഇതര സമുദായങ്ങളെ നിരന്തരം ആക്രമിക്കുകയാണെന്ന സംഘപരിവാറിന്റെ ഭാഷ്യമല്ലേ ഇയാൾ യുക്തിവാദത്തിന്റെ മറവിൽ പറയുന്നത്? കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മാത്രം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ 3 പേർക്ക് തല നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈയടുത്താണ് മുസ്ലിം പള്ളിയിൽ കയറി ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവി എന്ന നിരപരാധിയെ സംഘപരിവാർ കൊന്നത്. മദ്രസയിൽ പോവുകയായിരുന്ന ഫഹദ് എന്ന കുട്ടിയെ സംഘപരിവാർ കഴുത്തെറുത്ത് കൊന്നത്. ഇത്രയും പ്രകോപനങ്ങൾ ഈ അടുത്ത് മാത്രമുണ്ടായിട്ടും മുസ്ലിങ്ങൾ തിരിച്ച് ഇതര സമുദായത്തെ കടന്നാക്രമിച്ചതോ ആരാധനാലയങ്ങളിൽ കയറിയതോ ആയി കാണാൻ കഴിയില്ല. മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാജ്യങ്ങളെന്നാണ് ഹിന്ദുത്വ യുക്തിവാദി രവിചന്ദ്രൻ പറയുന്നത്. മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതോ മുസ്ലിം രാജ്യങ്ങളാണ് അദ്ദേഹം തികച്ചും മനുഷ്യസ്നേഹം കണ്ടതെന്ന്. ലോകത്ത് എനിക്ക് തോന്നി ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ, അന്യനാട്ടുകാരനല്ല ആ നാട്ടുകാരൊക്കെ എങ്ങനെ വരായിരിക്കും, നമ്മൾ അന്യനാട്ടുകാരനായിട്ട് നമുക്ക് തോന്നുന്നത് ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ്. സ്വന്തം പഞ്ചായത്ത് മുഴുവൻ തികച്ചും കാണാത്ത രവീന്ദ്രൻ പറയുന്നതാണോ സത്യം? കിണറ്റിൽ കിടക്കുന്ന മാക്രിക്ക് അതിനു പുറത്തൊരു ലോകം ചിന്തിക്കുവാൻ സാധ്യമല്ല. മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാജ്യങ്ങളാണെന്ന ഹിന്ദുത്വ യുക്തിവാദി രവീന്ദ്രന്റെ തിയറി ഒടുവിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യാവകാശ മൂല്യങ്ങളും തച്ചെടുക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എതിരില്ലാത്ത ഉത്തരം നോർത്ത് കൊറിയ എന്നായിരിക്കും. നിരീശ്വരവാദ രാജ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് നോർത്ത് കൊറിയ. ഏറ്റവും ഒടുവിൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പരിശോധിച്ച മാധ്യമ സ്വാതന്ത്ര്യമില്ലാത്ത 180 രാജ്യങ്ങളുടെ പട്ടികയിൽ അവസാന 10 നിൽക്കുന്ന 5 രാജ്യങ്ങളും നിരീശ്വരവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. ചൈനയും ക്യൂബയും ലാവോസും വിയറ്റ്നാമും ഉത്തര കൊറിയയും അവിടെ കാണാം. ഈ രാജ്യങ്ങളിലൊന്നും കാണാത്ത ഭീകരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് രവിചന്ദ്രൻ മുസ്ലിം രാജ്യങ്ങളിൽ കാണുന്നത്. അല്ല, വർഗീയ യുക്തിവാദി താങ്കൾക്ക് എന്താ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ ഇത്രയും ആശങ്കയും താല്പര്യവും? മുസ്ലിങ്ങൾ ആർക്കെങ്കിലും മറ്റു സമുദായത്തിന് പിറകിൽ നുണയും വർഗീയതയും പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇന്ത്യയിൽ വിഴുങ്ങുന്ന ഫാഷിസത്തിന്റെ അച്ചാരം വാങ്ങി മുസ്ലിം സമുദായത്തെ പൈശാചികവൽക്കരിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റെന്താണ് താങ്കൾക്കുള്ളത്? ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.